വിശ്വാസികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. എൻ്റെ കൂടെ വേറെ ഒന്നുമുണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ യുക്തിവാദികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് നമ്മൾ ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തുറന്ന് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിലേക്ക് കിടക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ആഴക്കടൽ ഡോക്ടർ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. എം എം അക്ബറാണ് എനിക്ക് ആ പേരിട്ട് തന്നത്. നമ്മളന്ന് ഒരു സംവാദത്തിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമാണ്. 20 മീറ്ററിൻ്റെ താഴേക്ക് ഒരു മനുഷ്യനും ഇതുവരെയും പോയിട്ടില്ല എന്നൊക്കെ എം എം അക്ബർ സ്റ്റേജിൽ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെയാണ് പറഞ്ഞു പോയത്, മുത്തൊക്കെ പെറുക്കാൻ വേണ്ടി 70 മീറ്റർ വരെയൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 20 മീറ്റർ വരെ പോയതൊക്കെ തെറ്റാണ്, അങ്ങനെ ആരും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ എം എം അക്ബർ അത് 200 മീറ്ററാക്കി കൺവേർട്ട് ചെയ്യുകയും ഞാനത് ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയാനാണ് എൻ്റെ 5 മിനിറ്റ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും എന്ന് പറഞ്ഞ് അക്ബർ എന്നെ അന്ന് അവിടെ തേച്ചൊട്ടിച്ചതാണ്. അപ്പോൾ ഏതായാലും അന്ന് ഞാൻ വളരെ വിഷമത്തിൽ ആകെ വിഷണ്ണനായി ആകെ, അതിനുശേഷം ഞാൻ കുറേ ദിവസത്തേക്ക് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അറിയപ്പെടുന്നത് ആഴക്കടൽ ഡോക്ടർ തന്നെയാണ്, അന്ന് ഞാൻ മുങ്ങിപ്പോയതാണ്. എന്തായാലും നിങ്ങൾ അങ്ങനെയൊക്കെ വിളിച്ച് നമ്മളെ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളോട് എനിക്ക് സ്നേഹം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് യുക്തിവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളോടൊന്ന് വിളിച്ച് പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് ഇത്ര നാളും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോളാമ്പി ചാനൽ തന്നെ ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുകയാണ്. കോളാമ്പിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗൂഢാലോചനകളൊന്നുമില്ല. ആരും ഇപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനോ ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ആദ്യം അത് നമ്മളുടെ സജീർ പുളിക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വീഡിയോ ചെയ്തിരുന്നു, യുക്തിവാദികൾ നമ്മളുടെ നാടിനെ ആകെ കുഴപ്പത്തിലാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ അയച്ചു തന്നു, ഇതിനൊക്കെ ഒന്ന് ഇതിൽ പറയുന്ന എന്തെങ്കിലും വാസ്തവമുണ്ടോ, രവിചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, മനുജ മൈത്രി ഇതേപോലെയൊക്കെ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട്, നിങ്ങളിതിനെയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകളും ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനത് എന്തായാലും കാര്യം എന്താണെന്ന് അറിയണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വീഡിയോ മുഴുവൻ കണ്ടു. ഞാൻ ആകെ ഞെട്ടിത്തെറിച്ചു പോയി, ഇത്രയും വിലപ്പെട്ട കാര്യങ്ങളൊക്കെയാണോ നമ്മൾ ഇതിനകത്ത് ഉണ്ടായിട്ട് ഇസ്ലാമിനകത്ത് ഉണ്ടായിട്ട് അതറിയാതെ ഞാൻ ഈ യുക്തിവാദം തേടി പോയത് എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു പോയത്. അപ്പോൾ എന്തായാലും ആ ഞെട്ടി ഉണർന്നതിന് ശേഷം ഈ പറയുന്ന സജീർ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. ഇപ്പോൾ ഒരു 3 ദിവസം ആയിട്ട് ഞാൻ കണ്ണടച്ചിട്ടില്ല, കണ്ണ് തുറന്നു പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. പിന്നെ അതിനുശേഷം ഉറക്കം അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ എം എം അക്ബറും അതേപോലെ ഒരു അലിയാർ കാസിമി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആളുണ്ടല്ലോ, ഇതേപോലെ ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നത്, അപ്പോൾ പുള്ളിയുടെ ഒരു പ്രസൻറ്റേഷനൊക്കെ ഇതേപോലെ ഉണ്ട്, യുക്തിവാദികളാകെ പ്രശ്നക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ആവർത്തിച്ച് കണ്ടു. അപ്പോൾ അതിനൊക്കെ ശേഷം കണ്ണ് നല്ലോണം തുറന്നു, ഇപ്പോൾ തീരെ അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഞാനിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്, സാധാരണത്തെ പോലെ എനിക്ക് ബ്ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കണക്കിന് നല്ല ഒരു സുഖമുണ്ട് കേട്ടോ ഇപ്പോൾ, എന്തായാലും കണ്ണ് തുറന്നുകൊണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ ഒന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തുക എന്ന് പറയുന്നൊരു കാര്യം നമ്മളൊക്കെ കേട്ടുകയാണ്. ഈ സാധാരണ നമ്മുടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നു എന്ന് ഇസ്ലാമിസ്റ്റുകൾ എടുത്തു പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഈ സന്ദർഭത്തിൽ അടർത്തുന്നത്, ഞാനിതുവരെ ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്തൊന്നും അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, കാരണം അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം സന്ദർഭം തന്നെ മതി, ഈ ആയത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സന്ദർഭം തന്നെ മതി ഇസ്ലാമിനെ പൊളിക്കാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കുറേ കാലമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യത്തിൽ ഈ പറയുന്ന സജീറിൻ്റെ വീഡിയോ എനിക്ക് കൈ കിട്ടിയത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ കാണാനിടയായി. അപ്പോൾ അതിൽ മനുജ മൈത്രിയുടെ ചില വീഡിയോ, അതേപോലെ രവിചന്ദ്രൻ്റെ ഒരു വീഡിയോ, ഇതിനകത്തൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ട് അതിനകത്ത് കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തുന്നത് എങ്ങനെയെന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് സജീർ കാണിച്ചു തന്നിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് ഞാൻ സജീറിന് ഒരു പ്രത്യേക നന്ദി പറയുകയാണ്, സന്ദർഭത്തിൽ നിന്ന് അടർത്തുന്നത് എങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഏതായാലും സാധാരണ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഇസ്ലാമിസ്റ്റുകൾ ആകെക്കൂടി ഈ പറയുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഒരു പണി ഒപ്പിക്കാറുള്ളത് അത് വേറെയും ഞാൻ പിന്നെ ഇങ്ങനെ ഓർത്തെടുക്കുമായിരുന്നു എന്താണെന്നുള്ളത്. നമ്മൾ കേട്ടു കാണും ഇപ്പോൾ
ഇസ്ലാമിൽ മാനവികത ഇല്ല എന്നൊക്കെ ഞാൻ പണ്ട് പറയുമായിരുന്നല്ലോ. അപ്പോൾ ആ പറയുന്ന സമയത്ത് ഈ സജീറൊക്കെ തന്നെ പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിങ്ങനെ സംസാരിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സജീർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, കാരണം അന്ന് ഞാൻ നിങ്ങളത് നിങ്ങളുടെ അടുത്തൊക്കെ വളരെ മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളന്ന് അത് അടർത്തിയതല്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും നിങ്ങളന്ന് പറഞ്ഞ ആയത്ത് ഇതാണ്, അതായത് ഒരാളെ വെറുതെ കൊന്നാൽ അത് മുഴുവൻ മനുഷ്യന്മാരെ കൊന്നതിന് തുല്യമാണ്, ഒരാളെ വെറുതെ വിട്ടാൽ അത് മുഴുവൻ മനുഷ്യന്മാരെ വെറുതെ വിട്ടതിന് മാതിരിയാണ് എന്നൊക്കെ ഉള്ള ഒരു ആയത്ത് ഖുർആനിൽ നിന്ന് എടുത്ത് ഓതിയിട്ട് നിങ്ങൾ ഇസ്ലാം മാനവികമാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ പറയാറുണ്ട് ഇത് സന്ദർഭത്തിൽ നടത്തുന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അത് ഒന്നുകൂടി ആവർത്തിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, സത്യത്തിൽ അത് സന്ദർഭത്തിൽ നിന്ന് എടുത്തതെന്ന് മാത്രമല്ല അത് വേറൊരു കിതാബിൽ നിന്നും കൂടി എടുത്തതാണ്, അതാണ് മനസ്സിലാവേണ്ടത്. ഖുർആനിലുള്ള വാചകമല്ല അത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം സന്ദർഭത്തിൽ നിന്ന് എടുക്കുന്നത് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. നമ്മൾ ഖുർആനിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് എടുക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നമുള്ളത്. ഇത് തൗറാത്തിലോ അങ്ങനെ വേറെ ഏതൊരു ഗ്രന്ഥത്തിലുള്ളൊരു സാധനം ഈ പറയുന്ന ഖുർആനിൽ കോട്ട് ചെയ്തതാണ്. ആ കോട്ട് ചെയ്തതിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം കഷ്ണം പൊട്ടിച്ചെടുത്താണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ആയത്തവിടെ ഓതി വെക്കുന്നത് സത്യത്തിൽ ആരെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, വേറൊരു കഥ പറയുന്ന കൂട്ടത്തിൽ ഒരാൾ കൊല്ലാൻ ഒരാൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അതിനിങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ സമാധാനിപ്പിച്ചു കൊടുക്കുകയാണ്, നീ ചെയ്തത് നല്ല കാര്യമാണ്, നീ ആ കൊന്നത് നന്നായി, കാരണം നീ കൊന്നത് ഈ പറയുന്ന ഒരു നല്ല കാര്യത്തിനാണല്ലോ, നീ വെറുതെ അല്ലല്ലോ കൊന്നത്, അതുകൊണ്ട് നീ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല. അതേസമയം നീ വെറുതെയാണ് കൊന്നിരുന്നത്, നീ ആകെ പ്രശ്നമായി, അതുകൊണ്ട് നീ കൊന്നത് നന്നായി എന്നാണ് ആ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ അങ്ങനെ അങ്ങോട്ട് സ്ഥാപിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ ആളുകൾ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ ഇത് എടുത്തിട്ട് സന്ദർഭത്തിൽ നിന്നൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ എടുത്ത് നമ്മളെ ഇങ്ങനെ വെച്ചിട്ട് ഇസ്ലാം മാനവികമാണെന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ ചിരി വരാറുണ്ട്. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ ഞാനത് ചിരിയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ്, ഈ സന്ദർഭത്തിൽ നിന്ന് അടർത്തുന്ന കാര്യത്തിൽ എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇരട്ടത്താപ്പ് ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതാണ് സത്യത്തിൽ സജീറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും കാര്യങ്ങൾ അതാണ്. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് പറയുകയാണെങ്കിൽ മനുജ മൈത്രിയും അതേപോലെ RC രവിചന്ദ്രനും ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഏതൊക്കെയോ ചില ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് കഷ്ണം മാത്രം ഇങ്ങനെ ഏതാണ് സെക്കൻഡുകളൊക്കെ എടുത്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വതന്ത്ര ചിന്തകർ മുഴുവൻ, യുക്തിവാദികൾ മുഴുവൻ സ്വതന്ത്ര ലൈംഗികതയ്ക്കും ഈ പറയുന്ന പോലെ ആളുകളുടെ പിന്നാലെ മറ്റേ വടിയൊക്കെ പിടിച്ച് ഓടുകയാണ്, അവരെ എറിഞ്ഞു വീഴ്ത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി. അമ്മയും പെങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് കൺട്രോൾ പിടിച്ച് നിർത്താൻ കഴിയുന്നില്ല, ആകെ പ്രശ്നത്തിലാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ്. അപ്പോൾ ഞാൻ ഈ മുസ്ലിമായിരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യം ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ്. രാവിലെയൊക്കെ എഴുന്നേക്കുമ്പോൾ നമുക്കിങ്ങനെ അമ്മയും പെങ്ങളെയൊക്കെ ഇങ്ങനെ ബോധിക്കാൻ തോന്നും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഖുർആൻ എടുത്ത് വെച്ച് ഇങ്ങനെ വായിക്കും, ഓ ഇതിൽ അമ്മയും പെങ്ങളെയും ബോധിക്കരുത് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അഞ്ച് തവണ ഓതുമ്പോൾ ആണ് എനിക്ക് കിട്ടാറുള്ളത്. ചില സമയത്തൊരു 10 തവണയൊക്കെ ഓതേണ്ടി വരും. അങ്ങനെ ഓതുന്ന സമയത്ത് എനിക്ക് മനസ്സിലേക്ക് ഇങ്ങനെ പഠിച്ചോൻ ഇങ്ങനെ ഇട്ട് തരും, എന്താണ് ഹിദായത്ത് എന്നാണ് പറയുക, അങ്ങനെ ഹിദായത്ത് ഇട്ട് തരും. ഓക്കെ നീ 10 തവണ ഓതി കഴിയുമ്പോൾ ഓക്കെ നീ അമ്മയും പെങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ അത് ഞാനൊരു 10 തവണയൊക്കെ ചിലപ്പോൾ ഓതേണ്ടി വരാറുണ്ട്, ചിലപ്പോൾ 5 തവണ തന്നെ മതിയാവും. അതിനുശേഷമാണ് ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക. അങ്ങനെ ഉമ്മാനെയും പെങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, അങ്ങനെയാണ് ഞാൻ അവരെ ബോധിക്കാതെ നടന്നിരുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇതൊക്കെ വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ സ്ഥിരമായിട്ട് ഈ ഖുർആനിലെ ഈ ആയത്തൊക്കെ വായിച്ചതുകൊണ്ടാണ് ഇവിടെയുള്ള ഉമ്മമാരും പെങ്ങൾമാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് അവരാരെങ്കിലും ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങളവരെ തടയരുത്, അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തൊക്കെ ഇങ്ങനെ മനപ്പാടം. ഇപ്പോൾ നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കാണാം ഇങ്ങനെ ഖുർആനൊക്കെ എടുത്ത് വെച്ച് ഓതിക്കൊണ്ടിരിക്കണ കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾ ഈ ആയത്തെ ഏതാണ് ഉമ്മാനെ പെങ്ങളെയും ഓതുന്ന അതാണ് ഓതുന്നതെന്ന് ഒന്ന് ചോദിച്ചാൽ മതി. അതേപോലെ പലതും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചില ആയത്തുകളൊക്കെ ഉണ്ട്, അതായത് ഇങ്ങനെ വഴിയിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നു, അപ്പോൾ അവരോട് നമുക്ക് കാമം തോന്നുന്നു, അപ്പോൾ കാമം തോന്നുമ്പോൾ നിങ്ങൾ പോയിട്ട് ദിക്റിയല്ല അല്ലെങ്കിൽ പറയുന്ന പോലെ നോമ്പ് നോക്കാമെന്നൊക്കെയാണ് നബി പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി അതൊന്നും പറ്റി ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം അടിമയെ മോചിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഉണ്ടെങ്കിൽ അവിടെ പോയി തീർക്കാനാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാര്യ തൊട്ടടുത്ത് ഉണ്ടായിക്കോളുന്നില്ല, ചില ഹദീസിലുണ്ട് ഒരു സ്ത്രീയെ കണ്ടു നബി ഉടനെ അകത്തേക്ക് ഓടി, അപ്പോൾ അവിടെ പോയിട്ട് കണ്ട ഒരു കുറേ ഭാര്യമാരുണ്ടല്ലോ അതിലേതോരണത്തിനെടുത്ത് പൂശി എന്നിട്ട് പുറത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ല ഇപ്പോൾ സമാധാനമായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നബി കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇതേപോലെ
പോലെ ഖുർആനിലൊക്കെ നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ചിലപ്പോൾ ആളുകളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ നോമ്പൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും. ഇപ്പം നമ്മൾ സിംസാറുൽ ഹഖൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഓണത്തിനൊക്കെ വിളിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നോമ്പാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായി ഇപ്പോൾ വായിലിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ രക്ഷപ്പെട്ടോ, ഡിപ്ലോമാറ്റിക്കായിട്ട് നോമ്പ് ഓണം ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ നോമ്പ് നോക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലൊക്കെ ഉസ്താദന്മാരോ അല്ലെങ്കിൽ ഇതേപോലുള്ള ആളുകളൊക്കെ നോമ്പ് നോറ്റ് നടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇതേപോലെ ഈ കാമം മനസ്സിൽ തോന്നുമ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാമിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങളത് കാര്യമാക്കരുത്. അവരെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഓണാഘോഷമായിട്ടോ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ക്രിസ്മസ് ആഘോഷമായിട്ടൊക്കെ അങ്ങോട്ട് സങ്കല്പിച്ച് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അത് അവരെ അത് കൺട്രോൾ ചെയ്യട്ടെ, കാരണം വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെയാണ് ജീവിച്ച് പൊക്കോട്ടെ. അപ്പോൾ ഏതായാലും ഈ രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഇതുപോലുള്ള ധാർമ്മികതയൊക്കെ ഇസ്ലാമിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ഉദാത്തമാണ് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, അമ്മയും പെങ്ങളെയൊക്കെ ബോയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഖുറാനിൽ ആയത്ത് ഇറക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ പറയുന്ന വിശ്വാസികൾ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ ദിനേന എന്നോണം ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇതേപോലെ ഓതി നടക്കുന്നതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ അവരൊക്കെ വീട്ടിലെ ഉമ്മയും പെങ്ങന്മാരൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. എനിക്ക് ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ അനുഭവം എനിക്കറിയാലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം ഞാനത് ഓതിയിരുന്നു, അത് നല്ലോണം വർക്ക് ചെയ്യും, വളരെ അസലായിട്ട് വർക്ക് ചെയ്യുന്ന ആയത്തുകളാണ്, വളരെ ഭംഗിയുള്ള സൂറത്തുകളാണ്, അതൊക്കെ വായിച്ചാൽ നല്ല രസമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യും, അത് വായിക്കണം. വിശ്വാസികൾ അതിനെക്കുറിച്ചൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരോടൊക്കെ ചോദിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സംഗതി, ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഗതി, അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ഏതായാലും ഈ രീതിയിൽ ഈ പറയുന്ന യുക്തിവാദികൾ വഴി തെറ്റിക്കുന്നത്, അപ്പോൾ ഈ വഴി തെറ്റിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താണെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞു വന്നത്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ സജീർ പറഞ്ഞു വെച്ചത് ആകെ മൊത്തം ലൈംഗിക അരാജകത്വമാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഏതായാലും ഇനിയിപ്പോൾ തിരിച്ച് വിശ്വാസത്തിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നബി കാണിച്ച് മുഹമ്മദ് എന്ന് പറയുന്ന ഇവരുടെ പ്രവാചകൻ, നമ്മുടെ പ്രവാചകൻ സോറി, കാണിച്ചു തന്നിട്ടുള്ള മെത്തേഡ്സൊക്കെ ഒന്ന് എടുത്തു വെച്ച് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മളുടെ ഈ പറയുന്ന ധാർമ്മിക ബോധമൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഒന്നുകൂടിയൊക്കെ എടുത്ത് വായിച്ചു. അപ്പം രണ്ട് ഇൻസ്റ്റൻസസാണ് എൻ്റെ മനസ്സിൽ ഉടക്കിയത്, അത് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത് വായിച്ചതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ധാർമ്മിക ബോധം ഏതാണ്ട് ഒരു 30% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഹദീസ് വായിച്ചപ്പോൾ. രണ്ടാമത്തെ ഒരു ഹദീസ് വായിച്ചു കഴിഞ്ഞ സമയത്ത് ഒരു 15% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു 10-50% അടുത്ത് ഇൻക്രീസ് ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, 35-15 ഒക്കെ കൂടി അങ്ങനെയാണ് എടുക്കാം. അപ്പോൾ എന്തായാലും 50% കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 50% ഇത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഖുറാനൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ധാർമ്മികത കൂടി വരും, 100% ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിന് മുന്നേ എനിക്ക് 0 ആയിരുന്നു, നിങ്ങൾ ഓർക്കണം, ഞാൻ യുക്തിവാദി ആയിരുന്നപ്പോൾ. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ആ ഹദീസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധം എന്ന് നമ്മൾ വിളിക്കാൻ, ഇപ്പം ഞാൻ യുദ്ധം എന്നേ പറയും, സത്യത്തിൽ അത് കൊള്ളയാണ്. കൊള്ളയടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ അവിടെ ചെന്നു, കൊള്ള അടിയൊക്കെ കഴിഞ്ഞു, കുറേ ഈ പറയുന്ന അടിമ സ്ത്രീകളെയൊക്കെ പിടിച്ചിട്ടുണ്ട്, ഈ പറയുന്ന കുറേ കൊള്ള മുതലുണ്ട്. അപ്പോൾ ഇതൊക്കെ വെളിച്ചിങ്ങനെ നിൽക്കുകയാണ്. കുറേ നാളായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്, ഈ പറയുന്ന കൊള്ള എന്നൊക്കെ പറയുമ്പോൾ കുറേ ദിവസമൊക്കെ പിടിക്കുമല്ലോ, ദൂരെയൊക്കെ പോയിട്ടാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സഹാബികളുണ്ട്, അതായത് നബിയുടെ അനുചരന്മാർ കൂടെയുണ്ട്. അപ്പോൾ നബിയുടെ അടുത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പിടിക്കപ്പെട്ട ഈ സ്ത്രീകളിൽ, ഈ അടിമ സ്ത്രീകളിൽ, സ്വതന്ത്രരായിട്ട് അവിടെ പാത്രം കഴുകിയും ചോറ് വെച്ചും കഞ്ഞി വെച്ചൊക്കെ നടന്നിരുന്ന സ്വതന്ത്ര സ്ത്രീകളെ പിടിച്ചിട്ട് അടിമകളാക്കിയിട്ട് അതുകൊണ്ടുപോയി വിറ്റിട്ട് അതിനെ പിന്നെ സ്വതന്ത്രരാക്കുന്ന തരത്തിലുള്ള ഒരു വളരെ പ്രത്യേക തരം അടിമ വിമോചന തന്ത്രമാണ് ഇസ്ലാമിലുള്ളതെന്നുള്ളത് നമ്മൾ ഓർക്കണം. അതിൻ്റെ ഇടയിലാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ അടിമ സ്ത്രീകളെ കയ്യിലുണ്ട്. വളരെ സുന്ദരികളായ സ്ത്രീകളാണ്, അറബി പെണ്ണുങ്ങൾ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്, സുന്ദരികളായ അറബി പെണ്ണുങ്ങൾ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അനുജനന്മാർക്ക് അതിയായ ലൈംഗിക ആസക്തി, കാമം ഉദിച്ചു. അപ്പോൾ ഇവർക്ക് ഇവരായിട്ട് വീഴ്ചയിൽ ഏർപ്പെടാൻ ആഗ്രഹം. അപ്പോൾ അവർ വന്നിട്ട് അവർക്കൊരു സംശയം, ഈ പറയുന്ന, കാരണം അവർ കുറേ നാളായല്ലോ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ എനിക്ക് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, പ്രവാചകനാ പറയൂ. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ കൂടെ ഈ കൊള്ളയ്ക്കും യുദ്ധത്തിനെന്നൊക്കെ യുദ്ധം എന്ന പേര് ഇട്ടിട്ടുള്ള ഈ കൊള്ളയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ ഞങ്ങൾ ഭാര്യമാരെയൊക്കെ പിരിഞ്ഞ് കുറേ നാളായി ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. അപ്പോൾ ഇതിവിടെ കുറച്ച് പെണ്ണുങ്ങൾ ഏതായാലും ഉണ്ടല്ലോ നമ്മൾ പിടിച്ചത്, അപ്പോൾ അത് ഞങ്ങളൊന്ന് ഉപയോഗിച്ചോട്ടെ. ആ ടേം നിങ്ങൾ ശ്രദ്ധിക്കുക, ഉപയോഗിച്ചോട്ടെ. ഓക്കെ, ഇതൊക്കെ ഒരു കമ്മോഡിറ്റിയാണ്, ഉപയോഗിച്ചോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഉപയോഗിച്ചോളൂ. അപ്പോൾ എന്താ നിങ്ങളെ പ്രശ്നം? എന്താ അല്ല, ഞങ്ങളെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപയോഗിക്കുന്ന സമയത്ത് ഈ ശുക്ലം അകത്ത് കളയണോ പുറത്ത് കളയണോ, ഇത് ഒരു സംശയമുണ്ട്. അപ്പോൾ അതൊന്ന് തീർത്തിട്ട് അങ്ങോട്ട് എൻ്റർടൈൻമെൻറ്റിലേക്ക് കടക്കാമല്ലോ എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
എന്ന് വന്ന് ചോദിക്കുകയാണ്. വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്, സത്യം സത്യമായിട്ടും, കാരണം നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഓക്കെ നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ നല്ല ചോദ്യമാണ്, അത് നമ്മൾ കാര്യമായിട്ട് അറിയേണ്ട കാര്യമാണ്. ഓക്കെ, നിങ്ങളിപ്പോഴെങ്കിലും അത് ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയത് നന്നായി. നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് ഖിയാമത്ത് നാൾ വരെ ജനിക്കാനുള്ള കുട്ടികൾ അതെന്തായാലും ജനിച്ചിരിക്കും. അതിപ്പോൾ ഇനി നിങ്ങൾ ഈ ശുക്ൾ അകത്ത് കളഞ്ഞാലും ശരി പുറത്ത് കളഞ്ഞാലും ശരി അതെന്തായാലും ജനിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയി എൻജോയ് ചെയ്യുന്നടാ എന്നുള്ള രീതിയിലാണ് നബി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും അവരത് കേട്ട് സന്തോഷവാന്മാരായി, അവർ പോയി ശുക്ളം അകത്ത് തന്നെ കളഞ്ഞു, കാര്യങ്ങളൊക്കെ സാധിച്ചു. അപ്പോൾ ഇവരെ ഈ ശുക്ളം അകത്ത് കളയണോ എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എങ്ങാനും ഗർഭിണിയായി പോയി കഴിഞ്ഞാൽ ഈ അടിമച്ചന്തയിൽ കൊണ്ട് വിൽക്കേണ്ട ഈ പെണ്ണുങ്ങളാണ്, ഈ അറബി പെണ്ണുങ്ങളാണ്. അപ്പോൾ ഗർഭിണികൾക്ക് വില കുറച്ചേ കിട്ടും ഈ പറയുന്ന അടിമച്ചന്തയിൽ. അപ്പോൾ അത് അവരുടെ കമ്മോഡിറ്റിയുടെ, ഈ സ്ത്രീകൾ എന്ന് പറയുന്ന കമ്മോഡിറ്റി ഇസ്ലാമിക് കമ്മോഡിറ്റിയാണ്. ഓക്കെ, ഭയങ്കരമായ സ്ത്രീ സ്വാതന്ത്ര്യമുള്ള ഒരു സിസ്റ്റമാണ്, നമ്മൾ മനസ്സിലാക്കണത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അതിൽ ഇത് കുറഞ്ഞു പോകുമ്പോൾ, അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇവർ ചോദിച്ചത് ആ സംശയം. അപ്പോൾ നബി ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു, ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചൊരു ചോദ്യം, എത്ര ഉദാത്തമാണ് ഈ പറയുന്ന സംഗതി, എത്ര ഇൻക്രെഡിബിൾ മോഡലാണ് നമുക്ക് ഈ വരാനുള്ള കാലത്തേക്ക്, എക്കാലത്തേക്കും സ്ഥലകാല അതീതമായിട്ടുള്ളൊരു മോഡലാണ് ഈ തന്നിരിക്കുന്നത്, ടൈംലെസ് മോഡൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ പറയാറുണ്ട്, അതായത് ഒരു സ്ത്രീയെ ശരീരത്തിൽ സ്പർശിക്കണമെങ്കിൽ പോലും അവരെ കൺസെൻറ്റ് വേണമെന്ന് നമ്മൾ പറയുന്ന ഇക്കാലത്ത് എന്ത്, അതിനേക്കാളൊക്കെ എത്ര ഭംഗിയായിട്ടുള്ള ഒരു മോഡലാണ് ഈ നബി പഠിപ്പിച്ചു തരുന്നത്. അതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾ അവരെ കയറി പൂശിക്കോ എന്നാണ് ഈ പറയണേ. സത്യത്തിൽ നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയൊരു സംഗതിയാണത്. നമ്മൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. ഇതൊന്നും അറിയാതെ നമ്മൾ ഈ ഇത്ര നാൾ യുക്തിവാദികൾ ഈ മുഹമ്മദ് നബീനെ ഈ രീതിയിൽ ക്രൂശിച്ചത്, തെറി വിളിച്ചു നടന്നത്, തെറി വിളിച്ചു എന്നൊക്കെയാണല്ലോ പറയാറ്, തെറി വിളിച്ചതൊക്കെ വളരെ മോശമാണ്, അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും വളരെ ഇനിയെങ്കിലും യുക്തിവാദികളൊക്കെ തിരുത്തണം, അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാനത് ചോദ്യം ചെയ്യും എന്ന് യുക്തിവാദികളോട് ഞാൻ പറയുകയാണ്, ഫ്രീ തിങ്കേഴ്സിനോട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സ്ത്രീയുടെ ശരീരത്തിൽ തൊടണമെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ കൺസെൻറ്റ് വേണമെന്നൊക്കെ ഇന്നത്തെ ആധുനിക ലോകം പറയുന്നുണ്ടെങ്കിൽ നമ്മളതൊന്നുമല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ മുഹമ്മദ് നബി പഠിപ്പിച്ച പോലെ അവരെ കയറി പൂശുക, അതാണ് വേണ്ടത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ പല കാര്യങ്ങളും. പിന്നെ അടിമയാക്കുന്നു എന്നുള്ളത് വേറെ വിഷയമാണ്. സത്യത്തിൽ ഇസ്ലാമിൽ ഈ പറയുന്ന അടിമ ഇന്നും ഹലാലാണ്, നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ മോഡേൺ സൊസൈറ്റി അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു കാലത്ത് ഇനി അടിമ വ്യവസ്ഥിതി തിരിച്ചു വരും, കാരണം ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ളതാണല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടേ, അതാണല്ലോ അപ്പോഴേ ഈ പറയുന്ന ദൈവികമാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വന്നിട്ട് ഇവിടെ അടിമ വ്യവസ്ഥിതി വരുന്ന സമയത്ത് നമുക്കെടുക്കാനുള്ള ഈ നിയമമാണ് ഈ പറയുന്ന സംഗതികൾ. അപ്പോൾ നമ്മളത് പ്രിസർവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാവണം, ഇത് വരുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ചെയ്യാനുള്ളതാണ്, നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഇതാണ് അതിൽ കാര്യം. ഇനി അടിമ വ്യവസ്ഥിതി ഇതേപോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റൻസ്, ഞാൻ രണ്ട് ഹദീസിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തൊരു ഹദീസ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു യുദ്ധത്തിന് പോയി, സോറി കൊള്ളയ്ക്ക് പോയി, കൊള്ളയടിച്ച് ഇതേപോലെ കുറേ അറബി പെണ്ണുങ്ങളെ പിടിച്ചു. അപ്പോൾ അവരെ ഭർത്താക്കന്മാർ അവരെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് സംശയം, ഓക്കെ ഈ അറബി പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ എങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ എൻ്റർടൈൻമെൻറ്റിന് ഉപയോഗിക്കുക, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു സംശയം ഈ പറയുന്ന സ്വഹാബിമാർക്ക്. ഈ സ്വഹാബിമാരെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്രമാത്രം നബിയുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ആലോചിക്കണം. ഓക്കെ, എന്നിട്ടും ഇവർക്ക് ഈ കാമം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അത്രയും വളരെ ലിബറൽ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നത്തെ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്ത്, ഓക്കെ ഈ പറയുന്ന പോലെ ഒരു പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത്, ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാനാ, അതിനൊക്കെ അന്നത്തെ കാലം നമ്മളതല്ലേ കാണേണ്ടത്. അതായത് ഒരു ഭാര്യ ഒന്നല്ല, നാലോ അഞ്ചോ ആറോ ഭാര്യമാർ വരെയൊക്കെ നബിക്ക് തന്നെ ഏതാണ്ട് 10-13. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഒരു ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോൾ 6-7 ഭാര്യയൊക്കെ ഉള്ളതാണ് ഇത്ര വലിയ മോശമെന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. എന്തായാലും പോട്ടെ, നബിക്ക് തന്നെ ഏതാണ്ട് 10-13 ഭാര്യമാരുണ്ടായിരുന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഭാര്യമാർ, പിന്നെ അനേകം അടിമകൾ, എത്ര വേണമെങ്കിലും അടിമകളാവാം, ഇത് അവരോട് ചോദിക്കേണ്ട. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല, ഈ അടിമകളെ പിടിച്ച സമയത്ത് അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുള്ളപ്പോൾ അവരുമായിട്ട് ഈ വെർച്വല് ഈ എൻ്റർടൈൻമെൻറ്റ് പറ്റുമെന്നുള്ളതാണ് ഇവർ സംശയം. അതിനും ഓൺ ദ സ്പോട്ട് ആയത്തും ഹദീസൊക്കെ അല്ലേ വരുന്നത്, ആയിക്കോ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്, ഭർത്താവ് എന്നൊരു വിഷയമേ അല്ല. അപ്പോൾ ആ രീതിയിൽ വളരെ ഉദാത്തമായ മാതൃകകൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പ്രവാചകനെ ഈ യുക്തിവാദികൾ ഇതേപോലെ
വിമർശിക്കുന്നത്, ഈ രീതിയിൽ ഇങ്ങനെ തെറി വിളിക്കുന്നത്, അധിക്ഷേപിക്കുന്നത് എത്രമാത്രം ദുരന്തമാണെന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. വിശ്വാസികൾ ഇനിയെങ്കിലും ഇത് തിരിച്ചറിയാം. ഞാൻ നിങ്ങളോടാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്തായാലും യുക്തിവാദികൾ ഇനിയെങ്കിലും ഇതിൽ നിന്നൊക്കെ പിന്തിരിയണം. കാരണം ഇതൊക്കെ ഒരു വളരെ ഉദാത്തമായ മാതൃകകളാണ്. നമ്മളതിനൊന്നും ഈ രീതിയിൽ അവഹേളിക്കാൻ പാടില്ല. ഓക്കെ, ഭർത്താവ് ഉണ്ടെങ്കിലും അടിമകളാക്കാം. അടിമ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്കത് പറ്റാത്തതുകൊണ്ടാണ്. ഒരു കാലം വരും. ഓക്കെ, നമ്മളുടെ ഇതേപോലെ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ വാൾ വീശിയിട്ടൊക്കെ ഉള്ള യുദ്ധമൊക്കെ ഇനി വരാനുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ കാണുന്ന എയറോപ്ലെയിനും പീരങ്കിയൊന്നും നോക്കണ്ട, അതൊക്കെ പോവും. എന്നിട്ട് നമ്മൾ തിരിച്ച് മരുഭൂമിയിൽ വന്നിട്ട് ഇങ്ങനെ ബാഹുബലി സ്റ്റൈലിൽ ഉള്ള ഒരു യുദ്ധമൊക്കെയാണ് ഇനി വരാൻ പോണത് ഭാവി കാലത്ത്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിമകളൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഭർത്താക്കന്മാരുള്ള അടിമകൾ കിട്ടും. അപ്പോൾ നമ്മൾ അത് കാര്യമാക്കേണ്ടതാണ് ഈ നബി പഠിപ്പിച്ചു തരുന്നത്, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ വളരെ ഉദാത്തമായിട്ടുള്ള മാതൃകകൾ, സ്ത്രീകളെ ബലാത്സംഗം കഴിഞ്ഞതിന് കുഴപ്പമില്ല, ഈ പറയുന്ന പോലെ അവരെ കൺസെൻറ്റ് വേണ്ട, ശുക്ലമകത്ത് കളയാം, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കേണ്ട, ഈ പറയുന്ന STDs എന്നൊരു വിഷയമേ അല്ല. ബിസ്മിയല്ലേ അങ്ങോട്ട് പൂശ, ഒരു STDയും വരില്ല. ഇതാണ് ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ചെകുത്താൻ കയറുക, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബിസ്മിയല്ലെങ്കിൽ ചെകുത്താൻ കൂടി അകത്ത് കയറും. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഈ രീതിയിൽ ഒക്കെ വളരെ ഭംഗിയായിട്ടുള്ള മാതൃകകളൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ഈ പ്രവാചകനെ നമ്മൾ ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് യുക്തിവാദികളോട് പറയാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങൾ വേറെ പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സന്ദർഭത്തിൽ നടത്തുന്ന കാര്യത്തിൽ ഇസ്ലാമിസ്റ്റുകൾ കാണിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് ജിഹാദ് അത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. അപ്പോൾ ഏതായാലും ഈ രീതിയിൽ മനുജാ മൈത്രിയുടെ ഒക്കെ വീഡിയോ അല്ലെങ്കിൽ രവിചന്ദ്രൻ്റെ ഒക്കെ വീഡിയോ ഏതെങ്കിലും ഒരു 10 സെക്കൻഡ് നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും ഇട്, എന്നാലല്ലേ കാര്യങ്ങൾ വിശ്വാസികൾ കാണട്ടെ, നമ്മളെ ആളുകൾ കാണട്ടെ, അങ്ങനെ അത് കൂടുതൽ അവർ മനസ്സിലാക്കട്ടെ എന്താണ് കാര്യം എന്നുള്ളത്. ഞാൻ കണ്ടു കേട്ടോ സംഗതി, ഞാൻ കണ്ടു സംഗതി. അതിൽ പറയുന്നത് ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ജൈവികമായിട്ടുള്ള ഒരു ബയോളജിക്കൽ ഒരു കാര്യമാണ്. അതിനകത്ത് പല കാരണങ്ങളുണ്ട് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനകത്തൊരു പ്രത്യേക ഒരു കാരണമാണ് അതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത്. അത് നമ്മളുടെ ബയോളജിക്കൽ നീഡിൻ്റെ ഭാഗമാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ സമീപിക്കുന്നത് ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേപോലെ എന്തുകൊണ്ട് ഇൻസെസ്റ്റ്, ഈ പറയുന്ന അമ്മയും പെങ്ങളെയും ബോയിക്കുന്ന കാര്യം, അതെന്തുകൊണ്ട് ഇന്ന് നമ്മൾ നടത്തുന്നില്ല, ഈ പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള എക്സ്പ്ലനേഷൻസൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതാണ് RC പറയാൻ ശ്രമിച്ചത്. അതേപോലെ ഈ കന്യകാത്തം എന്ന് പറയുന്ന ഒരു ഗൂഢാലോചന ഉണ്ട്. അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ഉള്ളുകളികൾ, അതിൻ്റെ പൊള്ളത്തരങ്ങൾ, അതൊക്കെയാണ് മനുജാ മൈത്രി അവിടെ പറയാൻ ശ്രമിച്ചത്. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും കാര്യമാക്കണം. നമുക്ക് മുഹമ്മദ് നബി കാണിച്ചു തന്നിട്ടുള്ള വളരെ ഉദാത്തമായ മാതൃകകളുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം അതൊക്കെ മാറ്റുക. ഇൻസെസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് അമ്മയും പെങ്ങളെയും ബോധിക്കുന്ന കാര്യം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആ ആയത്തുകൾ ഓതുക, ദിവസവും രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓതുന്നത് വളരെ നന്നായിരിക്കും. ഇതിനെക്കുറിച്ച് ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ആണല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊക്കെ ആലോചിച്ചിട്ട് അത് ഓതിയിട്ടൊക്കെ വേണം ഉമ്മയുടെ ഉമ്മാമ്മമാരുടെയും പെങ്ങന്മാരുടെയൊക്കെ മുന്നിൽ പോകാൻ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്. യുക്തിവാദികൾ ഇപ്പോൾ കുട്ടികളെ വഴി തെറ്റിക്കുന്നത് എങ്ങനെയെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ വിവരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ പറയുന്ന നബിയിൽ നിന്നൊക്കെ അകറ്റുക, അതേപോലെ ഇതൊക്കെ അടിമത്തം എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയുക, സ്ത്രീകളെ ഓങ്ങാൻ പോലും പാടില്ല, കൈ ഓങ്ങാൻ പോലും പാടില്ല എന്ന് പഠിപ്പിക്കുക, അവരെ തൊടണമെങ്കിൽ കൺസെൻറ്റ് വേണമെന്ന് പഠിപ്പിക്കുക, അതേപോലെ പല കാര്യങ്ങൾ, ഈ ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക, അതേപോലെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, അതേപോലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഈ കിതാബിൽ നിന്നും അതിലെ കാര്യങ്ങളൊക്കെ ആളുകൾ അതിൽ നിന്ന് അകറ്റുകയാണ് ഈ യുക്തിവാദികൾ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെ യുക്തിവാദികൾ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിൻ്റെ വഴിയിൽ നിന്നും തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം അത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള വഴി തെറ്റിക്കൽ യുക്തിവാദികൾ നടത്തുന്നുണ്ട്. അത് വളരെ അപലപനീയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളെ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ നമ്മൾ വിടരുത്. ഓക്കെ, അപ്പോൾ എങ്ങാനും വിട്ടു കഴിഞ്ഞാൽ അവർ ഈ ശാസ്ത്രീയമായ വിവരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും, ഇസ്ലാമിൻ്റെ കാര്യം അവതാളത്തിലാവും. ഇപ്പം തന്നെ എല്ലാ ദിവസവും ഇപ്പോൾ ഈ ക്ലബ് ഹൗസ് തുടങ്ങിയതിന് ശേഷം തന്നെ എനിക്ക് ഞാൻ അന്നൊരു പോസ്റ്റ് ഇട്ടു, 7 പേര് ഡി കലിമ ചെയ്തു എന്ന് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്നിപ്പോൾ അതിലും കൂടുതൽ ഏതാണ്ട് ഒരു 1000-ൽ അധികം ആളുകൾ ഇപ്പം തന്നെ അറിഞ്ഞും പറഞ്ഞും പറയാതെയും ഈ രീതിയിൽ മതം വിടുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് തടഞ്ഞേ പറ്റൂ ഈ പറയുന്ന രീതിയിൽ യുക്തിവാദികൾ അവർ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മതത്തിൽ നിന്ന് പുറത്തേക്ക് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രീയമായ വിവരങ്ങൾ നമുക്ക് മാനവികമായ മൂല്യങ്ങൾ അതേപോലെ നല്ല പൗരനാവാനുള്ള കാര്യങ്ങൾ ഇതൊന്നും ഈ വിശ്വാസികൾ നമ്മളെ കുട്ടികൾക്ക് എത്തുവാനുള്ള ഒരവസരം കൊടുക്കരുത് യുക്തിവാദികൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി വരും നിങ്ങളതിനുള്ള അവസരം നിങ്ങൾ തടയണം ഒരു കാരണവശാൽ അത് കേൾക്കാൻ ഇടവരുത് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ക്ലബ് ഹൗസ് മീറ്റിങ്ങിൽ കണ്ടതാണ് ഹോമോഫോബിയ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പോയിരുന്നിട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനോവൈകല്യം അല്ല അതൊരു ഒരു വേറൊരു ജെൻഡറാണെന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ ഖുറാനിൽ അങ്ങനെ ഒരു വിഭാഗം ആണും പെണ്ണും മാത്രമേ ഉള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമേ ഇല്ല എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ സുപ്രീം കോടതിയൊക്കെ വിധി വെച്ചിട്ടുണ്ട് WHO എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ട് അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതൊരു സെപ്പറേറ്റ് ജെൻഡറാണ് എന്ന് പറഞ്ഞിട്ട് അവരെ മീൻസ് അവരെ വേറെ തന്നെ ഒരു സ്പെക്ട്രമായിട്ട് അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ടെന്ന് പറയുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ പരിരക്ഷ അവർ കൊടുക്കണമെന്ന് ഒക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊന്നും നമ്മൾ ഇങ്ങനെയൊന്നല്ല നമ്മളതിനെ കാണേണ്ടത് എന്തായാലും ഖുറാനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വിഭാഗമല്ല ഓക്കെ അതിൽ തന്നെ ഈ പറയുന്ന ക്രോസ് ഡ്രസ്സിങ് ആണ് ഇസ്ലാമിൽ ഒരു വലിയ വിഷയം ആൺ വേഷം കെട്ടുന്ന പെണ്ണും പെൺ വേഷം കെട്ടുന്ന ആണും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുന്നത് അവരെയൊക്കെ വിശ്വാസിയാണെങ്കിൽ അവരെ നാട് കടത്തുക അവിശ്വാസിയാണെങ്കിൽ കൊന്നു കളഞ്ഞേക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മളുടെ നിയമം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം ആളുകളെ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക ഈ രീതിയിലുള്ള ഈ പറയുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസികളിലേക്ക് എത്തുന്ന തരത്തിൽ നമ്മൾ തടയേണ്ടതുണ്ട് ഓക്കെ അവർ ഇതേപോലെ ശാസ്ത്രീയ വിവരങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത് നമ്മളത് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സജീർ പുളിക്കലിനോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നെങ്കിലും എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കണ്ണ് തുറന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി അടയ്ക്കാൻ പറ്റും എനിക്കിന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാരണം ഇന്ന് എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് ഈ പടച്ചോൻ ഉദ്ദേശിച്ചവർക്ക് ഈ പറയുന്ന ഹിദായത്ത് കൊടുക്കും അതായത് നേർവഴിയിലാക്കും പടച്ചോൻ വിചാരിച്ചവരെ ദുർമാർഗികളാക്കും അവരെ നരകത്തിലാക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കും പിന്നെ പടച്ചോൻ ഉദ്ദേശിച്ചാലല്ലാതെ ഒരാൾക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് ഖുറാനിലൊക്കെ എഴുതി വെച്ചത് അപ്പോൾ ഇതിപ്പോൾ പടച്ചോൻ ചിന്തിച്ചതിൻ്റെ പുറത്താണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ ഇതൊന്നും ഞാൻ ചിന്തിച്ച് പറയണതല്ല അപ്പോൾ അതുകൊണ്ട് ഇതിലും എൻ്റെ മേരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ യുക്തിവാദികൾ ഈ പറയുന്ന മതത്തിൻ്റെ വഴിയിൽ നിന്നും കുട്ടികളെ വഴിതെറ്റിക്കുകയാണ് ഓക്കെ അത് നമ്മൾ തിരിച്ചറിയാം അപ്പോൾ അത് ഞാൻ തുറന്നു പറയുകയാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വലിയ വിഷയങ്ങൾ നമ്മൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക നമ്മളെ കുട്ടികളെ ഈ ശാസ്ത്ര അവബോധം ഉണ്ടാകുന്ന തരത്തിൽ യുക്തിവാദികളെ പിന്നാലെ കൂടിയിട്ടുണ്ട് യുക്തിവാദികൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ക്ലബ് ഹൗസ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഇസ്ലാമിൻ്റെ കാര്യം നമ്മളുടെ ദീനിൻ്റെ കാര്യം അത് കട്ട പുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു വിഷയം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കാര്യം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നമ്മളുടെ കോളാമ്പിയുടെ മുതലാളിമാർ എനിക്കിനി ഇവിടെ ഇനി അവസാനം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത് അവസാനത്തെ പ്രസൻറ്റേഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല ഇതൊക്കെ പറയാതെ നിവൃത്തിയില്ല ഓക്കെ ഇത്രയധികം ഈ എന്താണ് ധാർമ്മിക മൂല്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടുള്ള ഒരു പുസ്തകത്തിന് ഇങ്ങനെ അവഹേളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ആവർത്തിക്കുന്നില്ല എങ്ങനെയാണ് കുത്തി നിറച്ച് വെച്ചിരിക്കണമെന്നുള്ളത് നമ്മളതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കെ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ഓക്കെ വേറൊരു കാര്യം സാന്ദർഭികമായിട്ട് പറയാനുള്ളത് സജീർ പുളിക്കലിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വളരെ നല്ലൊരു റിപ്ലൈ മനജ മൈത്രി കൊടുത്തിട്ടുണ്ട് അത് യൂട്യൂബ് ചാനലിൽ കിട്ടും കോളാമ്പിയുടെ തന്നെ യൂട്യൂബ് ചാനലിലുണ്ട് അത് കാണാം ആ ഭാഗങ്ങളെല്ലാം അതിനകത്ത് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് നിങ്ങൾ കാണുന്നത് നന്നായിരിക്കും ഓക്കെ